പിന്നെ റിയാദ് 70 കിലോമീറ്റർ. അപ്പോൾ ആ പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്താൽ 70 പെട്രോൾ പമ്പിൽ നിന്ന് വണ്ടി എടുത്താൽ 20 കിലോമീറ്റർ ഓടുമ്പോൾ പിന്നെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ചെക്ക് പോസ്റ്റ് വളരെ ശ്രദ്ധിക്കണം. പിന്നെ രാത്രിയിലൊക്കെ ഭയങ്കര ട്രാഫിക് ജാം ആയിരിക്കും കേട്ടോ. ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ട്രാഫിക് ഒന്നും ഇതുവരെ ഇല്ല. ഇനി മുന്നോട്ട് ഓടി ചെല്ലുമ്പോൾ അറിയാം ചെക്ക് പോസ്റ്റ് ആവും പോകുന്നേ ഉള്ളു. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മീസാനാണ്. മീസാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ക്യാമറകൾ, നോ എൻട്രി ക്യാമറകൾ, നമ്മുടെ ടൈമിൽ പോകുന്നതിന് കുഴപ്പമില്ല, അല്ലാത്ത സമയത്തുള്ള കാര്യം ഞാൻ പറയുകയാണ്. പിന്നെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ, മൊബൈൽ ഫോൺ കൈ പിടിക്കുന്നേ പ്രശ്നം. ഓക്കെ, മൊബൈൽ ഫോൺ കൈ പിടിക്കുന്ന എവിടെയെങ്കിലും ഫിക്സ് ആയിരുന്നാൽ കുഴപ്പമില്ല, ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ കയ്യിൽ വീഡിയോ പിടിക്കുന്നതെന്ന്. ചിലപ്പോൾ റെയറായിട്ട് മാത്രമേ പിടിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള ട്രാവൽ വീഡിയോസ് എടുക്കുമ്പോൾ ചിലപ്പോൾ കൈ പിടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫിക്സ് ഇതുപോലെ ഫിക്സ് ആക്കി വെച്ചായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ചെക്ക് പോസ്റ്റ് ആവാൻ പോകുന്നു. ചെക്ക് പോസ്റ്റ് അവിടെ സ്പീഡ് കുറച്ചൊക്കെ പോവുക, അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ ഡിസ്റ്റൻസ് വെക്കുക, എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തു, പിന്നെ കുറച്ചങ്ങോട്ട് പോകും, പിന്നൊരു മീസാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീസാനിൽ അവിടെ കയറേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് തിബറക്ക് കഴിഞ്ഞ ഉള്ളിൽ പിന്നെ മീസ ദിറാവൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏതാണ്ട് മീസാൻ വരുന്നുണ്ട്. ആദ്യമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ മീസാൻ കാണാതെ വെട്ടിത്തിരിക്കാറുണ്ട്. അടുത്ത് വരുമ്പോഴായിരിക്കും കാണുന്നത്. ലൈൻ പിടിച്ച് ട്രക്കുകൾ പോകാമെന്നേ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ റൂട്ടിൽ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ, മീസാൻ ചിലപ്പോൾ കാണത്തില്ല. പിന്നെ പോയി കഴിയുമ്പോൾ വെട്ടിത്തിരിച്ച് മണ്ണിലേക്ക് ഇറക്കും. വണ്ടി പോകുന്ന കേസുകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കും, അതുപോലെ പലർക്കും പല കൂട്ടുകാരും പറയാറുണ്ട്. അറിയാതെ കയറാതെ പോയാലും നമ്മൾ ക്യാമറ കഴിഞ്ഞിട്ട് ഉടനെ നിർത്തണം വണ്ടി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മീസാനുണ്ടല്ലോ വെയിൻ സ്കെയില്, നമ്മളറിയാതെ മുന്നോട്ട് പോയാലും പേടിക്കണ്ട. ക്യാമറ കഴിഞ്ഞ് ക്യാമറ അടിച്ചല്ലോന്നും പറഞ്ഞ് പെട്ടെന്നൊരു പോക്ക് പോകരുത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവച്ചുകാരൻ മുമ്പിൽ നിർത്തിയിട്ട് ബുക്കും പേപ്പറുമായിട്ട് ആ മീസാൻ ഓഫീസിൽ ചെന്നാൽ മതി. അവിടെ അകത്ത് ക്യാമ്പിൽ ഇരിപ്പുണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ മതി പുതിയതായിരുന്നു, അറിയാതെ സംഭവിച്ചതാന്ന് പറയുമ്പോൾ അവർ ക്ഷമിക്കും. ചിലപ്പോൾ ഒരു 200 റിയാൽ ഒരു പെനാൽറ്റി നമുക്ക് മുക്കാൽപ്പം അടിച്ച് തരും. എന്നാൽ കൂടുതൽ 3000 5000 അല്ലെ അതിന് മേളിൽ വരത്തില്ല. പക്ഷേ കണ്ടില്ല, അടുത്ത് വന്നപ്പോൾ കണ്ട, എന്നാൽ പോയി കളയാന്ന് പറഞ്ഞ് ക്യാമറ അടിച്ചിട്ട് മുന്നോട്ട് പോയി അവിടെ മീസാനിൽ കയറി വിവരങ്ങൾ പറയാതെ പോയാൽ പിന്നെ 5000 മിനിമം, പിന്നെ 5000 മേപ്പോട്ടും. അപ്പോൾ പേടിക്കരുത്, തുടക്കക്കാർ നിങ്ങൾ മീസാനൊന്ന് കണ്ടില്ലെന്ന് പറഞ്ഞ് വെട്ടിത്തിരിച്ച് മണ്ണിലൊന്ന് ഇറക്കി പ്രശ്നം ഉണ്ടാക്കരുത്, വണ്ടി പൊതഞ്ഞു പോകും. അപ്പം മുന്നോട്ട് സാവധാനം നിർത്തി, ഫോർ സൈഡ് ഇൻഡിക്കേറ്ററൊക്കെ നിർത്തി പാർക്ക് ചെയ്ത് നേരെ മീസാനിൽ വന്നിട്ട് അവരോട് സംസാരിച്ചാൽ മതി, കാര്യങ്ങൾ ഓക്കെ ആവും. മീസാൻ കയറാതെ പോയി 10000 വന്നു കഴിഞ്ഞാൽ കമ്പനി റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മുടെ സാലറിയിൽ നിന്ന് കട്ടാവും. ചെക്ക് പോസ്റ്റിന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഓടുമ്പോൾ, ഒരു 13 14 15 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ നമുക്ക് മീസാൻ്റെ ബോർഡ് സ്റ്റാർട്ടിങ്ങിൽ വൈറ്റ് ബോർഡ് കാണാൻ പറ്റും. അതെല്ലായിടത്തും വൈറ്റ് ബോർഡാണ്, വൈറ്റ് കളർ ബോർഡിൻ്റെ അകത്ത് ബ്ലാക്ക് അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. വെയിൻ സ്കെയിലൊന്നും എഴുതും. അപ്പോൾ വണ്ടിയുടെ വെയിറ്റ് തൂക്കുന്ന സ്ഥലമാണ്. 3 ആക്സിലിൽ ഇത്ര ടെണ്ണ്, 2 ആക്സിലിൽ ഇത്ര ടെണ്ണ് കൊണ്ടുപോകാം. അതുപോലെ പിന്നെ അതനുസരിച്ച് മുന്നോട്ട്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ കണ്ട് അടുക്കാറായി. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് കുറച്ച് ഓടിയാൽ മതി, ഒരു 10 15 കിലോമീറ്റർ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ചില സമയത്ത് ഈ മീസാൻ അടച്ചു വെക്കും കേട്ടോ. അടച്ചു വെച്ചുമ്പോൾ നമുക്കറിയാം അവർ ആ വഴി എന്ത് ചെയ്യും, കോണൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ അത് ദൂരെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ മീസാനായി, അങ്ങനെ അടച്ചു വെച്ചൊക്കെ വന്നാൽ കുഴപ്പമില്ല കേട്ടോ, കയറാതപ്പാ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇനി അടുത്തത് നെക്സ്റ്റ് വീഡിയോ. നമസ്കാരം.